ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ സെവൻത് സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ഫോർത്ത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഒക്കെ ആയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയൊക്കെ വേണം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. മുഗൾ ട്രഡീഷൻസ് ഓഫ് സക്സഷൻ. ദ മുഗൾസ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ റൂൾ ഓഫ് പ്രിമോജനിച്ചർ വേർ ദി എൽഡസ്റ്റ് സൺ ഇൻഹെറിറ്റഡ് ഹിസ് ഫാദേഴ്സ് എസ്റ്റേറ്റ്. അപ്പം മുഗൾസിന് അവർക്ക് ഈ പ്രിമോജനിച്ചർ, അതായത് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ ഒരു ഫാദറിൻ്റെ സ്വത്തിൻ്റെ അവകാശി എപ്പോഴും മൂത്ത പുത്രനായിരിക്കണം എന്നുള്ള ആ ഒരു റൂള്, അതിനോട് ഈ മുഗൾസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഫാദറിൻ്റെ സ്വത്തിൻ്റെ അവകാശം, ഫാദറിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന ഈ സ്വത്തിൻ്റെ അവകാശി എൽഡസ്റ്റ് സൺ മാത്രമായിരിക്കണം എന്നുള്ള ഒരു റൂളാണ് ഈ പ്രിമോജനിച്ചർ എന്ന് പറയുന്നത്. ഇതിനോട് ഈ മുഗൾസിന് ഒരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. ഇൻസ്റ്റെഡ് ദ ഫോളോഡ് ദ മുഗൾ ആൻഡ് തിമുറിഡ് കസ്റ്റം ഓഫ് കോപ്പസീനറി ഇൻഹെറിറ്റൻസ് ഓർ എ ഡിവിഷൻ ഓഫ് ദ ഇൻഹെറിറ്റൻസ് എമോങ് ഓൾ ദി സൺസ്. പക്ഷേ അവർക്ക് കുറച്ചുകൂടെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളത് ഈ തിമുറിഡ് കസ്റ്റം ആയിരുന്നു. തിമുറിഡ് കസ്റ്റം എന്ന് പറയുന്നത് കോപ്പസീനറിയാണ്. കോപ്പസീനറി എന്ന് പറഞ്ഞാൽ ഒരു ഫാദറിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന സ്വത്തിൻ്റെ അവകാശികൾ എല്ലാ മക്കൾക്കും തുല്യമായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ള ഒരു റൂളാണ് ഈ കോപ്പസീനറി വഴി വരുന്നത്. അപ്പോൾ ഇതിനോടായിരുന്നു മുഗൾസിന് കുറച്ചുകൂടി താല്പര്യം ഉണ്ടായിരുന്നത്. ഇത് തിമുറിഡ് കസ്റ്റമാണ്. നമുക്ക് അവരുടെ ആ ഒരു വംശത്തെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. അപ്പം തിമുറിഡ് കസ്റ്റമാണ് അവർക്ക് കുറച്ചുകൂടി ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പോൾ കോപ്പസീനറി എന്ന ആ പറയുന്ന ആ ഒരു റൂളാണ് അവർക്ക് പ്രിമോജനിച്ചറിനെക്കാട്ടിലും കുറച്ചുകൂടി താല്പര്യമുള്ളത്. അതായത് ഫാദറിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന സ്വത്തിൻ്റെ അവകാശം എല്ലാ മക്കൾക്കും, മക്കളെന്നല്ല സൺ, ആ മക്കൾക്കെല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം എന്നുള്ള ഒരു റൂളാണ് ഈ കോപ്പസീനറി വഴി പറയുന്നത്. ഫോളോ ദ ഹൈലൈറ്റഡ് പാസേജസ് ഇൻ ടേബിൾ 1 ആൻഡ് നോട്ട് ദ എവിഡൻസ് ഫോർ റിബല്യൻസ് ബൈ മുഗൾ പ്രിൻസസ്. അപ്പോൾ നമ്മൾ ആ ടേബിൾ 1 പഠിച്ച സമയത്ത് റെഡ് കളറിൽ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ടല്ലേ. അത് സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫാദറിൽ നിന്ന് ലഭിച്ച സ്വത്തിന് ഒരു അവകാശം ലഭിക്കാൻ വേണ്ടിയിട്ട് സഹോദരങ്ങൾ പരസ്പരം ചെയ്യുന്ന കുറച്ച് യുദ്ധങ്ങളൊക്കെ നമ്മൾ ഈ ടേബിളിൽ ആ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നൊക്കെ ഈ പ്രിൻസ് മുഗൾ പ്രിൻസസ് തമ്മിൽ പരസ്പരം നടത്തിയിരുന്ന കുറച്ച് റിബല് തന്നെയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അവർ ഈ പ്രിമോജനിച്ചർ എൽഡസ്റ്റ് സണ്ണിന് ഫാദറിൻ്റെ സ്വത്തുകൾ കൊടുക്കുക എന്ന് പറയുന്നതിനോട് എതിർപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് റിബലൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. വിച്ച് ഡു യു തിങ്ക് ഈസ് എ ഫെയറർ ഡിവിഷൻ ഓഫ് ഇൻഹെറിറ്റൻസ്, പ്രിമോജനിച്ചർ ഓർ കോപ്പസീനറി? അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത്? പ്രിമോജനിച്ചർ, അതായത് അച്ഛൻ്റെ സ്വത്തുക്കൾ മൂത്ത മകന് മാത്രമാണെന്നുള്ള ആ ഒരു റൂളാണോ, അതോ കോപ്പസീനറി, അതായത് അച്ഛൻ്റെ സ്വത്തുക്കൾ എല്ലാ മക്കൾക്കും എല്ലാ ആമക്കൾക്കും തുല്യമായിട്ട് വീതിക്കണം എന്നുള്ള ആ ഒരു റൂളിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്? നിങ്ങളുടെ അഭിപ്രായമാണ്. ഓക്കെ. മുഗൾ റിലേഷൻസ് വിത്ത് അതർ റൂളേഴ്സ്. Take a look at table 1 once again. You will notice that the Mughal rulers campaigned constantly against rulers who refused to accept their authority. അപ്പം ഈ മുഗൾ റൂളേഴ്സ് പല തവണ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് ചില റൂളേഴ്സിനെ അല്ലേ. ഒരു സ്ഥലത്തെ കൺട്രോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുഗൾ റൂളേഴ്സ് പല തവണ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു ക്യാമ്പയിൻസൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലേ. ബട്ട് ആസ് ദ മുഗൾസ് ബിക്കേം പവർഫുൾ, മെനി അതർ റൂളേഴ്സ് ഓൾസോ ജോയിൻഡ് ദം വോളണ്ടിയർലി. ഈ മുഗൾസ് പവർഫുൾ ആയതിന് ശേഷം കുറേ റൂളേഴ്സ് അവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവർ കുറേ പേരെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടേ ഇരുന്നു, അവരത് അക്സെപ്റ്റ് ചെയ്തില്ല, അതൊരു വശത്ത്. അതിനുപരിയായിട്ട് ഈ മുഗൾസ് പവർഫുൾ ആയതിനു ശേഷം കുറേ റൂളേഴ്സ് അവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. The Rajputs are a good example of this. Many of them married their daughters into Mughal families and received high positions, but many resisted as well. അപ്പോൾ ഇതിനൊരു ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് രജപുത്സ് തന്നെയാണ്. അവർക്ക് ഈ മുഗളുമായിട്ടുള്ള ആ ഒരു അലയൻസിന് താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പെൺമക്കളെ ഒക്കെ ഈ മുഗൾ ഫാമിലീസിലൊക്കെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ രജപുത്സിനൊക്കെ നല്ല ഹൈ പൊസിഷൻ ലഭിക്കുകയും ചെയ്തു.
എങ്കിൽ പോലും മിക്ക റൂളേഴ്സും ഇതിനോടൊക്കെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ മുഗൾസിൻ്റെ ആ ഒരു സൗഹൃദത്തിനോ അല്ലെങ്കിൽ അവരുമായിട്ട് കൂടി ചേർന്ന് റൂൾ ചെയ്യാനോ ഒന്നും താല്പര്യമില്ലാത്ത കുറേ റൂളേഴ്സും ഉണ്ടായിരുന്നു. ദ സിസോദിയ രജപുത്സ് റിഫ്യൂസ് ടു അക്സെപ്റ്റ് മുഗൾ അതോറിറ്റി ഫോർ എ ലോങ് ടൈം. ഈ സിസോദിയ രജപുത്സ് മുഗളിൻ്റെ ഈ ഒരു അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറേ നാളെടുത്തു. Once defeated, however, they were honorably treated by the Mughals, given their lands back as assignments. The careful balance between defeating but not humiliating their opponents enabled the Mughals to extend their influence over many kings and chieftains. അപ്പം ഒരിക്കലും ഈ സിസോദിയ രജപുത്സിനെയൊക്കെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം മുഗൾസ് അവരെ നന്നായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. അതായത് അവർക്ക് ലാൻഡ്സ് ഓരോ അസൈൻമെൻ്റ് ആയിട്ടൊക്കെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ്സൊക്കെ അവർക്ക് തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. അതായത് ഒരു രാജവംശത്തിനെ ഡിഫീറ്റ് ചെയ്തെന്ന് വിചാരിച്ച് ഈ മുഗൾസ് അവരെ തരം താഴ്ത്തി കാണുകയോ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അവരവിടെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാണ്ട് അവർക്കും എന്തെങ്കിലും ലാൻഡൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അസൈൻമെൻറ്റ് ബേസിസിലൊക്കെ കൊടുത്ത് അവരെയും കൂടെ നിർത്താനായിട്ട് ഈ മുഗൾസ് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മുഗൾസിൻ്റെ ഈ ഒരു സ്വഭാവം കാരണം തന്നെ ഇത് ഒരുപാട് രാജാക്കന്മാരെ അതുപോലെ തന്നെ ചീഫ്റ്റെയിൻസിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ്. ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു കീപ് ദിസ് ബാലൻസ് ഓൾ ദ ടൈം. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ഡിഫീറ്റ് ചെയ്ത എല്ലാവർക്കും ലാൻഡ് തിരിച്ചു കൊടുക്കുക, അവരെ കൂടെ നിർത്തുക എന്നുള്ളത്, ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യം ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ലുക്ക് അറ്റ് ടേബിൾ വൺ അഗെയിൻ. നോട്ട് ദാറ്റ് ഔറംഗസേബ് ഇൻസൾട്ടഡ് ശിവാജി വെൻ ഹി കെയിം ടു അക്സെപ്റ്റ് മുഗൾ അതോറിറ്റി. വാട്ട് വാസ് ദ കോൺസിക്വൻസ് ഓഫ് ദിസ് ഇൻസൾട്ട്? അപ്പം നമ്മൾ ഔറംഗസേബിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ശിവാജിയെ അദ്ദേഹം ഇൻസൾട്ട് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതായത് ശിവാജി ആഗ്രയിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോയതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഔറംഗസേബ് ഈ ശിവാജിയെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണല്ലേ. അപ്പം എപ്പോഴും ഇങ്ങനൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല. ചില രാജാക്കന്മാർ കീഴടക്കിയവരെ ഇൻസൾട്ട് ചെയ്തിരുന്നു ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഈ ഔറംഗസേബ് ശിവാജിനെ ഇൻസൾട്ട് ചെയ്തത്. മാൻസാബ്ദാസ് ആൻഡ് ജഗീദാസ്. As the empire expanded to encompass different regions, the Mughals recruited diverse bodies of people. From a small nucleus of Turkish nobles, they expanded to include Iranians, Indian Muslims, Afghans, Rajputs, Marathas, and other groups. Those who joined Mughal service were enrolled as Mansabdas. മുഗൾസ് വളരെ വാസ്റ്റായിട്ടുള്ളൊരു എംപയറാണ് ഭരിച്ചിരുന്നത് അല്ലേ. ഒരുപാട് സ്ഥലങ്ങളിൽ എക്സ്പാൻഡ് ചെയ്തിരുന്ന ഒരു എംപയർ. അതായത് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ആണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ മുഗൾസ് ഓരോരുത്തരെ ഈ ഡൈവേഴ്സ് ബോഡീസിൽ നിന്ന് ഓരോരുത്തരെ ഓരോ കാര്യത്തിനായി നിയമിക്കാനായിട്ടൊക്കെ തുടങ്ങി. അതായത് ജസ്റ്റ് തർക്കിഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇറാനിയൻ, ഇന്ത്യൻ, മുസ്ലിംസ്, അഫ്ഗാൻസ്, രജപുത്സ്, മറാത്താസ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തൊരു ഭരണമാണ് ഈ മുഗൾസിൻ്റേത്. അതുപോലെ തന്നെ ഈ മുഗൾ സർവീസിൽ ജോയിൻ ചെയ്ത ആൾക്കാരെ മാൻസാബ്ദാസ് എന്നാണ് പറയുന്നത്. ദ ടേം മാൻസാബ്ദ റിഫേഴ്സ് ടു വൺ ഇൻഡിവിജ്വൽ ഹു ഹോൾഡ്സ് എ മാൻസാബ് മീനിങ് എ പൊസിഷൻ ഓർ റാങ്ക്. മാൻസാബ്ദ എന്ന് പറഞ്ഞാൽ ഈ ടേം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെയാണ് പറയുന്നത്. അതായത് മാൻസാബ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലാണ് മാൻസാബ്ദ എന്ന് പറയുന്നത്. ഈ മാൻസാബ് എന്തുവാ പൊസിഷൻ അല്ലെങ്കിൽ റാങ്ക്. അപ്പോൾ ഒരു പൊസിഷനോ റാങ്കോ ഒക്കെ ഉള്ള ഇൻഡിവിജ്വൽസിനെയാണ് മാൻസാബ്ദ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ഗ്രേഡിംഗ് സിസ്റ്റം യൂസ്ഡ് ബൈ ദ മുഗൾസ് ടു ഫിക്സ് റാങ്ക്, സാലറി ആൻഡ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസ്. അപ്പം ഈ മാൻസാബ്ദ എന്ന് പറഞ്ഞാൽ എന്താണ്, മുഗൾ കൊണ്ടുവന്ന ഒരു ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അതിൻ്റെ ബേസിസിലാണ് റാങ്കും സാലറിയും മിലിറ്ററി റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഈ മുഗൾസ് കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർക്ക് ഓരോ പൊസിഷനൊക്കെ ഇവർ കൊടുത്തിരുന്നത്. റാങ്ക് ആൻഡ് സാലറി വേർ ഡിറ്റർമൈൻഡ് ബൈ എ ന്യൂമറിക്കൽ വാല്യൂ കോൾഡ് സാറ്റ്. അപ്പോൾ സാറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ യൂസ് ചെയ്തിട്ടാണ് റാങ്കും സാലറിയും ഒക്കെ അവിടെ തീരുമാനിച്ചിരുന്നത്. The higher the sat, the more prestigious was the noble's position in the court and the larger his salary. അപ്പം സാറ്റ് എത്ര ഹയർ ആവുന്നു അതിനനുസരിച്ച് അവർക്ക് കുറച്ചുകൂടി നല്ല പൊസിഷൻ ലഭിക്കും, അതുപോലെ നല്ല സാലറി ഒക്കെ ലഭിക്കും, കുറച്ചുകൂടെ പ്രസ്റ്റീജൊക്കെ അവർക്ക് ലഭിക്കും. അപ്പം സാറ്റ് എന്ന് പറയുന്നത് ആ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്. അവർക്ക് കൊടുക്കുന്ന റാങ്ക് അല്ലെ സാലറി തീരുമാനിക്കുന്നത് ഈ ന്യൂമറിക്കൽ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനെയാണ് സാറ്റ് എന്ന് പറയുന്നത്.
The man Sabda's military responsibilities required him to maintain a specified number of Savar or cavalrymen. The man Sabda brought his cavalrymen for review, got them registered, their horses branded, and then received money to pay them as salary. അതുപോലെ തന്നെ ഈ മാൻസാബ്ദാറിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഈ മിലിറ്ററിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അതായത് ആവശ്യത്തിനുള്ള കവൽറി മാൻ അവരെയൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. എന്നിട്ട് ഈ കവൽറി മാനെ മാൻസാബ്ദാർ അവരെ മേടിക്കുക, അവരെ രജിസ്റ്റർ ചെയ്യും, അങ്ങനെ അവരുടെ കയ്യിലുള്ള ഹോഴ്സസിനെയൊക്കെ മേടിക്കുക, അതിന് ആവശ്യമായിട്ടുള്ള മണി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം മാൻസാബ്ദാറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ആവശ്യത്തിന് ഉള്ള കവൽറി മെനിനെയൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ള. കവൽറി മെൻ എന്ന് പറഞ്ഞാൽ അശ്വാരൂഢൻ. അശ്വാരൂഢൻ എന്താണെന്ന് അറിയില്ല, ഈ ഹോഴ്സ് റൈഡേഴ്സിനെയൊക്കെയാണ് നമ്മൾ ഈ അശ്വാരൂഢ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആവശ്യത്തിനുള്ള കവൽറി മെനിനെയൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത് മാൻസാബ്ദാറിൻ്റെ മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അല്ലേ. യുദ്ധത്തിനൊക്കെ പോകുമ്പം കുതിരകളും ധാരാളം കുതിരേനെ ഓടിക്കാൻ അറിയാവുന്നവരൊക്കെ വേണം അല്ലേ. അതുപോലെ തന്നെ ഈ മാൻസാബ്ദാർ ഓരോരുത്തരെ ഓരോ കവൽറി മെനിനെ റിവ്യൂ ചെയ്യും. അവർ രജിസ്റ്റർ ആവുകയാണെങ്കിൽ അവരുടെ ഹോഴ്സസിനെയൊക്കെ രജിസ്റ്റർ ആക്കിയതിന് ശേഷം അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു. അവരുടെ സാലറി എന്ന പോലെ തന്നെ അവർക്ക് പൈസയും കൊടുക്കുമായിരുന്നു ഈ കവൽറി മെനിനും അവരുടെ ഹോഴ്സസിനൊക്കെ വേണ്ടിയിട്ട്. മാൻസാബ്ദാസ് റിസീവ്ഡ് ദ സാലറീസ് ആസ് റവന്യൂ അസൈൻമെൻറ്റ്സ് കോൾഡ് ജഗീസ് വിച്ച് വേ സം വാട്ട് ലൈക്ക് ഇക്താസ്. മാൻസാബ്ദാസിന് അവരുടെ സാലറി ലഭിച്ചിരുന്നത് ഒരു റവന്യൂയിലൂടെയാണ്. അതിൻ്റെ പേരാണ് ജഗീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇക്താസിനെ കുറിച്ച് പഠിച്ചതാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ. അതിന് ഒരു കുറച്ച് സിമിലാരിറ്റി ഉള്ള പോലെ തന്നെയാണ് ഇവർക്ക് ജഗീസിലൂടെയാണ് ഈ മാൻസാബ്ദാസിന് സാലറീസൊക്കെ ലഭിക്കുന്നത്. ബട്ട് അൺലൈക്ക് മുക്തീസ് മോസ്റ്റ് മാൻസാബ്ദാസ് ഡിഡ് നോട്ട് ആക്ച്വലി റിസൈഡ് ഇൻ നൂർ അഡ്മിനിസ്റ്റർ ദ ജഗീസ്. മുക്തീസും ഇക്താസും ഒക്കെ പോലെ ആ ഒരു കുറച്ച് സിമിലാരിറ്റി വരുന്നതേ ഉള്ളൂ, വലിയ ഒരു ഇതൊന്നും വരുന്നില്ല. കാരണം മാൻസാബ്ദാസ് ഇവിടെ നിൽക്കുകയോ അല്ലെങ്കിൽ ആ ജഗീസിൻ്റെ കാര്യങ്ങളൊന്നും അഡ്മിനിസ്റ്റർ ചെയ്യുകയോ ഒന്നും വേണ്ടി വന്നിട്ടില്ല. They only had right to the revenue of the assignments which was collected for them by their servants while the Mansabdas themselves served in some other part of ദി കൺട്രി. അപ്പോൾ അവർക്ക് ആകെയുള്ള ആക്സസ് എന്ന് പറയുന്നത് റവന്യൂ കളക്ട് ചെയ്യുക, അതും ഇവരുടെ സെർവൻസ് കളക്ട് ചെയ്തോളും ഈ റവന്യൂ. അല്ലാണ്ട് അവർക്ക് ഈ ജഗീസൊന്നും അഡ്മിനിസ്റ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ നോക്കി നടത്തേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. അവർക്ക് റവന്യൂ കളക്ട് ചെയ്യുക, അവർക്ക് ചെയ്ത കാര്യത്തിനുള്ള ആ അസൈൻമെൻറ്റ്സിനുള്ള റവന്യൂ അവർക്ക് കളക്ട് ചെയ്യാം. ഇൻ അക്ബേഴ്സ് റെയിൻ ദീസ് ജഗീസ് വെയർ കെയർഫുള്ളി അസസ്ഡ് സോ ദാറ്റ് ദെയർ റവന്യൂസ് വെയർ റഫ്ലി ഈക്വൽ ടു ദി സാലറി ഓഫ് ദ മാൻസാബ്ദാസ്. അപ്പോൾ അക്ബറിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഈ ജഗീസിനെയൊക്കെ വളരെയധികം കെയർഫുള്ളായിട്ട് ഒബ്സേർവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭിക്കുന്ന റവന്യൂ ഈ മാൻസാബ്ദാറിൻ്റെ സാലറിയുമായിട്ട് ഈക്വൽ ആണോ എന്ന് അവരെപ്പോഴും അത് ഈ അക്ബറിൻ്റെ ഭരണകാലത്ത് അത് നോക്കിയിരുന്നു. ബൈ ഔറംഗസേബ് റെയിൻ This was no longer the case and the actual revenue collected was often less than the granted sum. അപ്പോൾ ഔറംഗസേബിൻ്റെ കാലഘട്ടമായപ്പോഴത്തേ അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടമായപ്പം ഈ അക്ബറിൻ്റെ ഭരണകാലഘട്ടത്ത് നടന്ന പോലത്തെ കാര്യങ്ങളല്ലായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അതായത് കളക്ട് ചെയ്ത റവന്യൂ മിക്കവാറും കുറവായിട്ടായിരിക്കും വരിക. There was also a huge increase in the number of Mansabdas. അതുപോലെ തന്നെ മാൻസാബ്ദാസ് ഒരുപാട് മാൻസാബ്ദാസ് വന്നുകൊണ്ടേയിരുന്നു. വിച്ച് മെൻറ്റ് എ ലോങ് വെയ്റ്റ് ബിഫോർ ദേ റിസീവ്ഡ് എ ജഗീർ. ദീസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് ക്രിയേറ്റഡ് എ ഷോർട്ടേജ് ഇൻ ദ നമ്പർ ഓഫ് ജഗീസ്. അപ്പം ഒരുപാട് മാൻസാബ്ദാസ് വന്നതുകൊണ്ടും അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടും ഈ ജഗീറിൻ്റെ എണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ അതിനൊരു ഷോർട്ടേജ് എല്ലാവരും ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആസ് എ റിസൾട്ട് മെനി ജഗീദാസ് ട്രൈ ടു എക്സ്ട്രാക്ട് ആസ് മച്ച് റവന്യൂ ആസ് പോസിബിൾ വയൽ ദേ ഹാഡേ ജഗീർ. അപ്പം മിക്ക ജഗീദാസും എന്ത് ചെയ്തു, അവരുടെ കയ്യിലൊരു ജഗീർ ഉള്ളപ്പോൾ എത്ര റവന്യൂ അവർക്ക് അതിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം അവർ കളക്ട് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഔറംഗസേബ് വാസ് അനേബിൾ ടു കൺട്രോൾ ദീസ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹിസ് റെയിൻ ആൻഡ് ദി പെസൻട്രി ദേർഫോർ സഫേർഡ് ട്രമൻഡസ്ലി. ഔറംഗസേബിന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഈ ഡെവലപ്മെൻറ്റ്സ്, അതായത് ധാരാളം മാൻസാബ്ദാസ് വരുന്നു, അവർക്ക് ആവശ്യത്തിന് ജഗീസ് കിട്ടാണ്ട് വരുന്നു, ഇനി ഇൻ കേസ് ജഗീസ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് മാക്സിമം റവന്യൂ കളക്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നതുകൊണ്ട് ഔറംഗസേബിന് ഇവരെ ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.
പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക.